നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരായ നടപടികൾ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപക ആക്രമണം നടത്തിയ സംഭവത്തിൽ ഒരു അഖിലേന്ത്യ നേതാവിനെ കൂടി NIA ഇന്നലെ അറസ്റ്റ് ചെയ്തു. PFA ഹർത്താലിലെ സൂത്രധാരനായിരുന്ന പുത്തനത്താണി സ്വദേശിയായ മനക്കനകത്ത് ഇബ്രാഹിമിനെയാണ് NIA ഇന്നലെ പൊക്കിയത്. ഇയാളെ ചോദ്യം ചെയ്യാനായി ഡൽഹിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ ഹർത്താൽ കേസിലും ആലപ്പുഴ കൊലവിളി മുദ്രാവാക്യ കേസിലും ഇയാളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ തിരൂരിലെത്തിയ NIA സംഘം ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഹർത്താൽ ദിവസം പരിയാപുരത്ത് കാർ യാത്രക്കാരനെ ആക്രമിച്ചു കാർ തകർത്ത കേസിൽ അടക്കം മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചത് ഇയാളായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയാണ് ഹർത്താലിന് ഇദ്ദേഹം നേതൃത്വം വഹിച്ചത്. പോപ്പുലർ ഫ്രണ്ട് അഖിലേന്ത്യ നേതാവും കായിക പരിശീലന വിഭാഗം കോഓർഡിനേറ്ററുമായ ഇയാളെന്നാണ് NIA വ്യക്തമാക്കുന്നത്. പല കേസുകളിലും മാസ്റ്റർ മൈൻഡായി അറിയപ്പെടുന്ന ഇബ്രാഹിമിനെ ഡൽഹിയിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്യും. തിരൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ മാസം 11 ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തത്. തിരൂർ സബ് ജയിലിലായിരുന്നു ഇയാൾ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ ദിവസം പരിയാപുരത്ത് കാർ യാത്രികനെ ആക്രമിച്ച് കാർ തകർത്ത കേസിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോപ്പുലർ ഫ്രണ്ട് നടത്തിയ അക്രമങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് NIA-ക്കും ലഭിച്ചിരിക്കുന്ന വിവരം. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ കുട്ടിയെ കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ച കേസിലും ഇബ്രാഹിമിന്റെ അദൃശ്യകരങ്ങൾ ഉണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് സെപ്റ്റംബർ 23 നടത്തിയ ഹർത്താൽ കേസിൽ കഴിഞ്ഞയാഴ്ച ഇയാളെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് മുദ്രാവാക്യ കേസും പുറത്തറിയുന്നത്. മെയ് 21 നടന്ന റാലിയിലാണ് 10 വയസ്സുകാരൻ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ചത്. കുട്ടിയുടെ അച്ഛൻ തോളിലേറ്റിയാൾ പരിശീലിപ്പിച്ചവർ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ എന്നിവരടക്കം 35 പ്രതികളുള്ള കേസിൽ 33 പേർ പിടിയിലായിരുന്നു. ഇയാൾ 35-ാം പ്രതിയാണ്. പ്രകടനത്തിനും മറ്റും ആൾക്കാരെ സംഘടിപ്പിക്കുന്ന ചുമതലയായിരുന്നു ഇയാൾക്ക്. റാലിയിൽ മലപ്പുറത്ത് നിന്ന് ആൾക്കാരെ എത്തിച്ചത് ഇബ്രാഹിമാണെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കൾ NIA കസ്റ്റഡിയിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് സോണൽ സെക്രട്ടറി ഷിഹാസ്, സിറ്റി സുലൈമാൻ, സൈനുദ്ദീൻ, സാദിഖ് അഹമ്മദ് തുടങ്ങിയവർക്കെതിരെ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളും പരിശോധിച്ചു വരികയാണ്. സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള രേഖകളാണ് വിശദമായ പരിശോധന ഇപ്പോൾ നടത്തുന്നത്. അതിനിടെ NIA കേസിൽ ജാമ്യം തേടി പോപ്പുലർ ഫ്രണ്ട് നേതാവായ ഈ അബൂബക്കർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ഉണ്ടായത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.